സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനങ്ങൾ. എളനാട് എമർജൻസി കെയർ സെന്റർ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് കുടുംബശ്രീ ADSന്റെ 22-ാമത് വാർഷികം നടന്നു. ചേലക്കര പുലാക്കോട് കരുണാകർ മന്ദിരത്തിൽ നടന്ന വാർഷികം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശൈലിൽ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പുലാക്കോട് കരുണാകർ മന്ദിരത്തിൽ വെച്ച് നടന്ന ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ കുടുംബശ്രീ ADSന്റെ 22-ാമത് വാർഷികത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശൈലിൽ നിർവഹിച്ചു. എന്തു തൊഴിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് വീണ്ടും പറയുകയാണ്, എല്ലാ ഞായറാഴ്ചകളിലും 2 മണിക്കും 3 മണിക്കും യോഗം കൂടി മാസവരി കൊടുത്ത് അവനവൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും കാലത്ത് സർക്കാരോ കുടുംബശ്രീയോ പറയുന്ന ഒരു 2000, 5000, 10000 എടുത്തത് മാസം മാസം കൃത്യമായി ഞായറാഴ്ചയിൽ അടച്ചു പോകുന്ന ഒരു സംവിധാനമായി നിങ്ങൾ കണക്കാക്കരുത്. മറിച്ച് ഈ സംവിധാനം മുഖാന്തരം 5 പേർക്ക് അവനവൻ്റെ വീട്ടിൽ മരുമക്കളുണ്ടാവില്ലേ, മക്കളുണ്ടാവില്ലേ, കല്യാണം കഴിഞ്ഞ് വന്നവരാവട്ടെ, തൊട്ടപ്പുറത്ത് വീട്ടിലാൾക്കുണ്ടാവില്ലേ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യേ. ഒരു തൊഴിൽ കൊടുക്കുന്ന സംരംഭത്തിലേക്ക് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവ്. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അടുത്ത 1 വർഷത്തിനുള്ളിൽ കുടുംബശ്രീ മുഖാന്തരം 7-ാം വാർഡിൽ 20 അയൽക്കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ അയൽക്കൂട്ടത്തിന്റെയും പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം ഉണ്ടാക്കണം. അതിന് തയ്യാറാകണം. കിടിക്കുന്ന പച്ചക്കറിയിലെ മുഴുവൻ വിഷ, കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിഷമുള്ള കാല. പക്ഷെ കാലം മാറി, അസുഖം വർദ്ധിച്ചു. ഇപ്പോ എന്ത് കടിച്ചാലും വിഷമാണെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഇതൊക്കെ 50%. ഞാൻ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ 8 മാസം പ്രായമുള്ള പെൺകുട്ടിക്ക്, 24 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്ത് മദ്യപാനത്തിന്റെ ഭാഗമായിക്കൊണ്ടാ, എന്ത് പുകവലിയുടെ ഭാഗമായിക്കൊണ്ടാ ഈ ക്യാൻസർ വന്നിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതാ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്, ഞാനും നിങ്ങളും നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് നിരന്തരമായി കത്തിക്കും. ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാ വീട്ടുകാരും ചെയ്യുന്നതാ, കൂട്ടിയിട്ട് കത്തിക്കും, അടുപ്പിൽ കത്തിക്കും. നമ്മൾ കത്തിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ മണം, ആ പുക ഈ സമൂഹത്തിൽ നിന്ന് നിരന്തരമായി നമ്മൾ ശ്വസിക്കുമ്പോ എന്റെ ശാരീരിക ക്ഷമതയായിരിക്കില്ല നിങ്ങളുടെ ശാരീരിക ക്ഷമത. ആണോ? ഓരോരുത്തർക്കും ഒരു പനി വന്നാൽ അറിയാം എത്ര ദിവസം കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ നമ്മൾ കത്തിക്കുന്ന പ്ലാസ്റ്റിക്കും അതിന്റെ ഉപയോഗവും നിരന്തരമായി മുന്നോട്ട് പോകുമ്പോ അത് നിരന്തരമായി ശ്വസിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു തലമുറ മുഴുവൻ അസുഖത്തിന്റെ പിടിയിൽ അകപ്പെടുകയാണ്. വാർഡ് മെമ്പർ TA കേശവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയാത് മുഖ്യ അതിഥിയായി. CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ RRT ആശാവർക്കർമാർ 100 ദിവസങ്ങളിൽ തൊഴിൽ ചെയ്ത തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. കൂടാതെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, PU ജയ, വിജയകുമാരി, ശ്രുതി തുടങ്ങിയവരും പങ്കെടുത്തു. CCV News, ചേലക്കര.